സമസ്യയുടെ 6-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2-ാമത്തെ പാഠം അർ റുഖസു ഇളവ് അല്ലെങ്കിൽ ആനുകൂല്യം. ഓക്കെ, ഈ പാഠത്തിൽ പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പല ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട്, പല ഇളവുകളും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അവ ഏതാണെന്നറിയാമോ? ഖുഫിൻ്റെ മേൽ തടവൽ, അതുപോലെ തയമ്മും ചെയ്യൽ, ഖസ്റും ജംഉമാക്കി നിസ്കരിക്കൽ മുതലായവ അതിൽപ്പെട്ടതാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ഇളവുകൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഖുഫിൻ്റെ മേൽ തടവലും തയമ്മും ചെയ്യലും ഖസ്റും ജംഉമായി നിസ്കരിക്കലും. ഇതെല്ലാം നമുക്കെല്ലാം ഇളവാണല്ലോ, യാത്രകളിലൊക്കെ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ തയമ്മും ചെയ്യും. അതുപോലെ ഖുഫിൻ്റെ മേൽ തടവലൊക്കെ നമുക്ക് ലഭിച്ച ഇളവുകളാണ്. അൽ മസ്ഹു അലൽ ഖുഫൈനി, 2 ഖുഫയുടെ മേൽ തടവൽ. കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. അപ്പോൾ എന്താണ് ഖുഫ് എന്ന് ചോദിച്ചാൽ, കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. എല്ലാ സമയത്തും അത് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ്. അപ്പോൾ ഈ അറബികൾ എല്ലാ സമയത്തും അത് ധരിക്കാറുണ്ടായിരുന്നു. വുളൂഇൽ, കാൽ കഴുകുന്നതിന് പകരം അതിന്മേൽ തടവിയാൽ മതി എന്നത് ഇസ്ലാം നൽകിയ ഒരു ഇളവാകുന്നു. അപ്പോൾ വുളൂഇലേ, കാൽ കഴുകുന്നതിന് പകരം അതിൻ്റെ മേൽ തടവിയാൽ മതി എന്നത് ഇസ്ലാം നൽകിയ ഒരു ആനുകൂല്യമാണ്. കുളിയിൽ അത് അടിച്ചു കഴുകുക തന്നെ വേണം, പക്ഷെ വുളൂഇലാണ് ഈ ആനുകൂല്യം ഉള്ളത്. വുളൂഇൽ എന്ത് ചെയ്താൽ മതി? ആ ഖുഫയുടെ മേൽ ഇങ്ങനെ തടവിയാൽ മതി, കൈക്കൊണ്ട് തടവിയാൽ മതി. പക്ഷെ കുളിയിലാണെങ്കിലോ ആ ഖുഫ അഴിച്ച് കഴുകുക തന്നെ വേണം. കാലുൾപ്പെടെ കഴുകി വുളൂ ചെയ്ത് ഖുഫ് ധരിച്ചാൽ യാത്രക്കാരന് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവുമാകുന്നു ഈ ആനുകൂല്യം. അപ്പോൾ ഈ ഖുഫ് ധരിക്കാനുള്ള ഈ ആനുകൂല്യം എപ്പോഴാണ്? കാലുൾപ്പെടെ കഴുകി വുളൂ ചെയ്ത് ഖുഫ് ധരിച്ചാൽ ആ യാത്രക്കാരന് 3 ദിവസം കിട്ടും. യാത്രക്കാരന് കാലുൾപ്പെടെ കഴുകി വുളൂ ചെയ്താലേ 3 ദിവസം വരെ ആ ഖുഫയുടെ മേലിങ്ങ് തടവിയാൽ മതി. കാലും പ്രത്യേകം അത് ഊരി കഴുകേണ്ടതില്ല. 3 ദിവസം യാത്രക്കാരന് ആനുകൂല്യമുണ്ട്, ഇളവ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർക്ക്, നാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയാണ്? 1 ദിവസവുമാകുന്നു ഈ ആനുകൂല്യം. അപ്പോൾ നാട്ടിൽ താമസിക്കുന്ന സ്ഥിര താമസക്കാരനെ 1 ദിവസമാകുന്നു ഈ ആനുകൂല്യം ഉള്ളത്, ഈ ഖുഫിൻ്റെ മേൽ തടവല്. 2-ാമത്തെ ദിവസം കാല് കഴുകുക തന്നെ വേണം. യാത്രക്കാരനാണെങ്കിൽ 4-ാമത്തെ ദിവസം കാല് കഴുകുക തന്നെ വേണം വുളൂഇൽ. ഓക്കെ, ഖുഫ് ധരിച്ചു അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. സമയം കഴിഞ്ഞാൽ ഖുഫ് അഴിച്ചു കാൽ കഴുകണം. ഖുഫ് ധരിച്ചേ അശുദ്ധി ഉണ്ടായത് മുതലാകുന്നു ഈ സമയപരിധി. ഇവിടെ 1 ദിവസം ആനുകൂല്യം എന്ന് പറഞ്ഞാൽ, ഈ ഖുഫിൻ്റെ മേൽ തടവുന്ന സമയത്ത് കാൽ കഴുകേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഖുഫ് ധരിച്ച് അശുദ്ധി ഉണ്ടായത് മുതൽ. ഇപ്പോൾ ഒരാൾ, ഉദാഹരണത്തിന് ഒരാൾ ഇഷായിൻ്റെ വുളൂ എടുത്തു. വുളൂ എടുത്ത ശേഷം 12 മണി സമയത്ത് അവൻ്റെ വുളൂ മുറിഞ്ഞു. പിന്നീട് അടുത്ത ദിവസം 12 മണി വരെ, അഥവാ 1 ദിവസമാണ് അവനുള്ള ആ പരിധി, സമയപരിധി അവിടെ വരെയാണ്. ഇഷായിന് അവനെന്ത് ചെയ്തു? വുളൂ എടുത്തു, ഉഫ് ധരിച്ചു. ശേഷം എന്ത് ചെയ്തു? 12 മണിയായപ്പോൾ അശുദ്ധി ഉണ്ടായി, അഥവാ വുളൂ മുറിഞ്ഞാൽ അത് മുതലാകുന്നു ഈ സമയപരിധി. അപ്പം അത് മുതൽ അടുത്ത ദിവസം 12 മണി വരെ 1 ദിവസമാണ് അവനുള്ള ആ സമയപരിധി. പിറ്റേന്ന് 12 മണിക്ക് ശേഷം എന്ത് ചെയ്യണം? ആ സമയം കഴിഞ്ഞാൽ ഉഫ് അയച്ച് എന്ത് ചെയ്യണം? അടുത്ത നിസ്കാരത്തിന് എന്ത് ചെയ്യണം? കാല് കഴുകുക തന്നെ വേണം വുളൂഇൽ. അല്ലാത്തപ്പോൾ ഖുഫിൻ്റെ മേൽ തടവിയാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? ഖുഫ് അയച്ചിട്ട് വുളൂഇൽ കാല് കഴുകണം. ഖുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകാൻ 5 ഷർത്തുകളുണ്ട്. 1, ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കലാണ്. അപ്പോൾ ഖുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകണമെങ്കിൽ 5 നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കണം, എന്തെങ്കിലും നജസുള്ള ഖുഫയാവാൻ പാടില്ല. അതുപോലെ ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതാവണം. 3, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കണം. അപ്പോൾ സോക്സ് ഒന്നും പറ്റൂല, ഉള്ളിലേക്ക് വെള്ളം കടക്കാൻ പാടില്ല. പിന്നെ ഞെരിയാണി ഉൾപ്പെടെ മറയണം. 4, ഖുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കണം. ഖുഫ് ധരിച്ചിട്ട് നടക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഖുഫ് പറ്റൂല, കാരണം നടക്കാൻ കഴിയണം, അതൊരു പാദരക്ഷയാണ്, ചെരുപ്പ് പോലെയാണ്. 5, പൂർണ്ണമായ വുളൂ ചെയ്ത് ശേഷം ധരിച്ചതായിരിക്കണം.
ഒരാൾ പൂർണ്ണമായിട്ട് കാലടക്കം കഴുകിയ ആ വുളു ചെയ്ത ശേഷം ധരിച്ചതായിരിക്കണം ആ ഹുഫ്. ഇങ്ങനെ 5 നിബന്ധനകളാണ് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. അപ്പോൾ ഈ ഹുഫിൻ്റെ മേൽ തടവൽ നിർബന്ധം വീടില്ലപ്പോഴാണ്? ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവൽ കൊണ്ട് അവിടെ നിർബന്ധം വീടി. ഹുഫിൻ്റെ മേൽ അല്പം ഇങ്ങനെ തടവിയാൽ മതി കൈക്കൊണ്ട്. മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ്. വെല്ലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ വരവരയായിട്ട് മേൽഭാഗവും അഥവാ കാലിൻ്റെ മേൽഭാഗവും കാലിൻ്റെ അടിഭാഗവും വരവരയായി തടവൽ എന്താണ്? സുന്നത്താണ്. ഇടത് കൈ മടമ്പിൻ്റെ താഴെയും വലത് കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ച് വലത് കൈ തണ്ടങ്കാൽ വരെയും ഇടത് കൈ കാൽവിരലുകളുടെ തലവരെയും വരവരയായി നടത്തലാണ് അതിൻ്റെ രൂപം. അപ്പം ഈ ഹുഫ തടവുന്നതിൻ്റെ രൂപം പറയാണ്. ഇടത് കൈ എന്ത് ചെയ്യണം? ഇടത് കൈ നമ്മുടെ കാലിൻ്റെ മടമ്പിൻ്റെ താഴെ വെക്കണം. വലത് കൈയോ വിരലുകളുടെ മുതുകിൽ അഥവാ നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ മുതുകിലാണ് വെക്കേണ്ടത്, മുകൾ ഭാഗത്ത്. വിരലുകൾ വിടർത്തി വെക്കണം, നമ്മുടെ കൈയിൻ്റെ വിരലുകൾ വിടർത്തി വെക്കണം. കൈയിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ലാതെ വിടർത്തി വെച്ച് വലത് കൈ തണ്ടങ്കാൽ വരെ, വലത് കൈക്കൊണ്ട് തണ്ടങ്കാൽ വരെയും ഇടത് കൈക്കൊണ്ട് കാൽവിരലുകളുടെ തലവരെയും വരവരെയായിട്ടിങ്ങനെ തടവലാണ്, നടത്തലാണ് അതിൻ്റെ രൂപം. ഇനിയൊരു ഹദീസ് പറയുന്നുണ്ട്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹസലിൽ മുസാഫിരി സലാസത അയ്യാമിൻ വലയാലിയഹുന്ന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കാരന് ഇളവ് നൽകി 3 ദിവസങ്ങളും അതിൻ്റെ രാത്രികളും, 3 പകലും 3 രാത്രികളും, വലിൽ മുക്കൈമി നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് യൗമൻ ഒരു ദിവസം, വലയില ഒരു രാത്രിയും, ഒരു പകലും ഒരു രാത്രിയും. ഇദാ തതഹറ ഇനി അവൻ ശുദ്ധിയായാൽ ഫലബിസ ഹുഫൈഹി അവൻ്റെ ഹുഫ ധരിക്കണം, അയ്യംസ ഹാലിഹിമ എന്നിട്ട് 2 ഹുഫയുടെ മേൽ തടവുകയും വേണം. ഇദാ തതഹറ അവൻ ശുദ്ധിയായാൽ അഥവാ വുളു എടുത്താൽ ഫലബിസ ഹുഫൈഹി ആ ഹുഫ അവൻ ധരിക്കട്ടെ, അയ്യംസ ഹാലിഹിമ ആ 2 ഹുഫയുടെ മേൽ അവൻ തടവട്ടെ. ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തദ്രീബാത്തിൽ 1-ാമത്തെ ചോദ്യം വ്യക്തമാക്കാനാണ്, ഇസ്ലാം നൽകിയ 3 ആനുകൂല്യങ്ങൾ ഏതാണ്? ഹുഫിൻ്റെ മേൽ തടവൽ, തയമ്മും ചെയ്യൽ, കസറും ജമ്മുമാക്കി നിസ്കരിക്കൽ. 2-ാമത്തെ ചോദ്യം, ഹുഫിൻ്റെ മേൽ തടവുന്ന രൂപം എങ്ങനെയാണ്? ഹുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധമായ രൂപം. ഇനി സുന്നത്തായ രൂപം എങ്ങനെയാണ്? മേൽഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്താണ്, അത് സുന്നത്തായ രൂപമാണ്. ഇനി പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? ഇടത് കൈ മടമ്പിൻ്റെ താഴെയും വലത് കൈ വിരലുകളുടെ മുതുകിലും വിരലുകൾ വിടർത്തി വെച്ച് വലത് കൈ തണ്ടങ്കാൽ വരെയും ഇടത് കൈ കാൽവിരലുകളുടെ തലവരെയും വരവരയായി നടത്തലാണ് അതിൻ്റെ രൂപം. 2-ാമത്തെ ഉത്തരം പറയാം. ഹുഫ് എന്നാൽ എന്ത്? കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ്. 2, കുളിയിൽ ഹുഫിൻ്റെ മേൽ തടവിയാൽ മതിയാകുമോ? ഇല്ല, ഉളുയിൽ മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ. കുളിയിൽ ഹുഫ് അയച്ചിട്ട് മുഴുവനായിട്ട് കഴുകുക തന്നെ വേണം. കുളിക്കുമ്പോൾ അത് തടവിയാൽ പോരാ. 3-ാമത്തത്, മുസാഫിറിന് എത്ര ദിവസം തടവാം? മുസാഫിറിന് അഥവാ യാത്രക്കാരന് 3 ദിവസം വരെ തടവാൻ പറ്റും. 4, ഒരു ദിവസം തടവാം ആർക്ക്? മുക്കീമിനാണ്, നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് ഒരു ദിവസം ഈ ആനുകൂല്യമുണ്ട്. 3-ാമത്തെ എഴുതാനാണ്, ഹുഫിൻ്റെ മേൽ തടവൽ ജായിസാകാനുള്ള ഷർത്തുകൾ ഏതൊക്കെയാണ്, നിബന്ധനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹുഫിൻ്റെ മേൽ തടവൽ അനുവദനീയമാകാൻ 5 ഷർത്തുകളുണ്ട്. 1, ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കണം, ഞെരിയാനും ഉൾപ്പെടെ മറയുന്നതായിരിക്കണം, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കണം, ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയണം, അതുപോലെ പൂർണ്ണമായ വുളു ചെയ്ത ശേഷം ധരിച്ച ഹുഫയായിരിക്കണം. ഇങ്ങനെ 5 നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളത്, 5 ഷർത്തുകൾ. ഇനി പൂരിപ്പിക്കാനാണ് 4-ാമത്തത്,
ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസലിൽ മുസാഫിരി സലാസത അയ്യാമിൻ വലയാലിയഹുന്ന വലിൽ മുഖീമി യൗമം വലൈലത്തൻ ഇദാ തതഹറ ഫലബിസ ഖുഫൈഹി അയ്യംസഹ അലൈഹിമ. നമ്മുടെ ഈ പാഠത്തിൻ്റെ അവസാനം വന്ന ഹദീസാണ് ഇവിടെ പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഇനി അഞ്ചാമത്തത് ഒറ്റപ്പദങ്ങൾ വൃത്തിയായി എഴുതാനാണ്. ആറ് ഒറ്റപ്പദങ്ങൾ നമ്മുടെ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. ഞെരിയാണി, ഹുഫ്, ഉലോ, അങ്ങനെ നിങ്ങൾ കണ്ടെത്തി ഓരോന്ന് വൃത്തിയായിട്ട് എഴുതുക. ഇത്തരം കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.